തിയോളജി അഥവാ ദൈവശാസ്ത്രം എന്നത് ദൈവത്തെക്കുറിച്ചുള്ള പഠനമാണ് ദൈവത്തെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുമ്പോൾ ദൈവ സ്വഭാവം മനസ്സിലാക്കുക അതിനായി മതവും അവയുടെ വിശ്വാസങ്ങളും മനസ്സിലാക്കുക എന്നത് കൂടിയാണ് ഇന്ദ്രിയങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ജീവനെക്കുറിച്ചുള്ള പഠനം വെളിപാടുകൾ അടിസ്ഥാനപ്പെടുത്തിയത് ആണ് ഇവ അതിനാൽ ഈ ശാസ്ത്രശാഖയെ ദിവ്യത്വത്തിൻ്റെ ശാസ്ത്രം എന്നും പറയാം ദൈവശാസ്ത്രത്തെക്കുറിച്ച് അഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നത് ദൈവശാസ്ത്രമെന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള യുക്തിവാദവും തർക്കവും എന്നതാണ് സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ദൈവശാസ്ത്രം എന്ന് റിച്ചാർഡ് ഹുക്കർ പറയുന്നു ദൈവം ദൈവത്തിൻ്റെ സത്തയെ സാന്നിധ്യത്തെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു കാരണം മനുഷ്യബുദ്ധിക്ക് അതീതമാണ് ദൈവിക അറിവ് മനുഷ്യന് കിട്ടുന്ന ഇത്തരം വെളിപാടുകളെ അവൻ കൂട്ടിയോജിച്ച് ഒന്നാക്കുമ്പോൾ ദൈവ സ്വഭാവം മനുഷ്യസ്വഭാവം പോലെ മനസ്സിലാക്കി കിട്ടുന്നു അങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ കൂട്ടിയോജിപ്പിച്ച് കിട്ടുന്നതാണ് ഈ ദൈവശാസ്ത്ര പഠനം സർവകലാശാലകളിലും വൈദിക പാഠശാലകളിലും ഈ വിഷയം പഠിപ്പിച്ചു പോരുന്നു ദൈവശാസ്ത്ര പഠനം ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന സംശയം നിവാരണം ചെയ്യുന്നു അങ്ങനെ അരൂപിയാം സ്വർഗീയമാം ദൈവം ഉണ്ട് എന്ന് ദൈവശാസ്ത്ര പഠനം തെളിയിച്ചു തരുന്നു ദൈവം നിലനിൽക്കുന്നു എന്ന് തെളിയിക്കുന്ന ചില കണ്ടുപിടുത്തങ്ങളും അനുഭവങ്ങളും പല പ്രശസ്ത വ്യക്തികൾ പങ്കുവയ്ക്കുന്നു ദൈവസാന്നിധ്യം ഭൗതികമായും ആത്മീയമായും മാനസികമായും എന്തിന് സാമൂഹ്യമായും നിലനിൽക്കുന്നു അവയിൽ ചിലത് തികച്ചും വ്യക്തിപരമായ അനുഭവമാകാം ചിലത് ചരിത്ര അനുഭവങ്ങൾ എഴുതി സൂക്ഷിച്ചിട്ടുള്ളതാകാം ദൈവശാസ്ത്ര പഠനം ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ അതിൻ്റെ വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും ആഴമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെയും വിശ്വാസങ്ങളെയും പാരമ്പര്യത്തെയും മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിലൂടെ ദൈവസാന്നിധ്യം ദൈവ അസ്തിത്വം വെളിപ്പെട്ട് കിട്ടുന്നു ഗ്രീക്ക് പദമായ തയോസ് അഥവാ ദൈവം ലോഗോസ് അഥവാ ശാസ്ത്രം വചനം കൂടിച്ചേർന്ന് തയോളോജിയ പിന്നീട് ഇംഗ്ലീഷിലേക്ക് മാറി തിയോളജി ആയി രൂപാന്തരപ്പെട്ടു ഒരുപാട് തത്ത്വചിന്തകന്മാരും മതപണ്ഡിതന്മാരും ദൈവിക അന്വേഷണങ്ങൾക്കും വാദങ്ങൾക്കുമായി സംഭാവനകൾ ചെയ്തിട്ടുണ്ട് Theology.